അപ്പൊ നിങ്ങൾ ടെസ്റ്റ് എടുക്കാൻ പോവാണോ? ഞാൻ ഈ ടെസ്റ്റ് നടത്താൻ പോവാ. എനിക്കും ശിവനും ഇടയിൽ എത്രമാത്രം വിശ്വാസം ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. അനിക, ശിവൻ അകത്തേക്ക് കയറി വന്നാലുടൻ ഞാൻ താഴേക്ക് വീഴും. എന്നെ താങ്ങി പിടിക്കോ ഇല്ലയോ എന്നൊന്നും അറിയണമല്ലോ. ശിവ, ഒരു കാര്യം ചെയ്യ, ജെല്ലി കസ്റ്റഡ് ഇന്റെ കൂടെ കൊണ്ടായിക്കോ. ആക്ച്വലി റൈറ്റ്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങിനാണെന്ന്, മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണ്? ഡോണ്ട് ഡിസ്ട്രാക്ട്, ഓക്കേ? വി ആർ വർക്കിംഗ്. വെരി ബാഡ്, വെരി വെരി ബാഡ്. ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെ ഭക്ഷണം കഴിക്കുന്നവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇല്ല, ഇത് നിനക്ക് വേണ്ടിയല്ലേ, അനികയ്ക്കും ഗൗരിക്കും വേണ്ടി ഉണ്ടാക്കി. എക്സാക്ട്ലി. കാരമൽ കസ്റ്റർഡ് ഫോർ അനിക എടുത്തി, ആൻഡ് ജെല്ലി കസ്റ്റർഡ് ഫോർ യുവർ ഗൗരി എടുത്തി. അതൊക്കെ ശരിയാ, പക്ഷേ ഏട്ടനെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞനീന് വേണ്ടി ഒന്നും ഉണ്ടാക്കി തരുന്നില്ലേ? ഇല്ല, അത് ശരിയാവില്ല. ഒന്ന് നിക്ക്, നിക്ക്, ജസ്റ്റ് സ്റ്റോപ്പ്. നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോവാം. ജസ്റ്റ് സീ, ഇനി ഒരിക്കലും തമ്മിൽ മിണ്ടാത്ത പോലല്ലേ ഈ ഫോൺ വലിച്ചെറിയുന്നത്. എന്നിട്ട് ഇപ്പൊ കസ്റ്റഡ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ കല്യാണം എന്ന് പറയുന്നത്. ആദ്യം വഴക്കിടുക, പിന്നെ സോൾവ്. അല്ല, പക്ഷേ ഈ യുദ്ധവും സമാധാനവും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകും? ഡിയർ, ഷട്ട് അപ്പ്. അനികക്കച്ചി, പോട്ടെ, വിട്ടു കളയുന്നേ. അങ്ങനെ അങ്ങ് വിട്ടു കളയാൻ പറ്റുമോ? ലോകത്തുള്ള ഭർത്താക്കന്മാർ അവിയലിനും സാമ്പാറിനും കഷ്ണങ്ങൾ മേടിക്കാൻ പോയാൽ പോലും ഭാര്യമാരോട് പറഞ്ഞിട്ടേ പോവും. എന്നാ ശിവൻ അങ്ങനെ ചെയ്യാൻ അറിയില്ലല്ലോ. ആളിവിടുന്ന് എന്റെ അനിയത്തിയെ കൂട്ടാൻ പോയി, എന്നോടൊരു അക്ഷരം പോലും പറഞ്ഞില്ല. ശിവൻ എന്നോട് യാതൊരു വിശ്വാസവും ഇല്ലെന്നല്ലേ ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടത്? അയ്യോ, അങ്ങനൊന്നും അല്ലേച്ചി. വല്യേട്ടൻ അങ്ങനൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടായിരിക്കും വല്യേട്ടനൊന്നും പറയാതിരുന്നേ. പ്ലീസ് ഭവ്യ, ഭർത്താവിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഭാര്യമാരുടെ അവകാശമാ. ശിവൻ എന്നോട് പറഞ്ഞിട്ട് തന്നെ പോകണമായിരുന്നു. പറഞ്ഞിട്ട് പോയാ പോരാ, എന്നെ കൂടെ കൊണ്ടുപോകണമായിരുന്നില്ലേ? കൊണ്ടുപോയില്ല. ഈ ഭർത്താക്കന്മാർക്ക് സ്വന്തം ഭാര്യമാരെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ അപ്പൊ അവർക്ക് പുളിച്ചു തകട്ടാൻ തുടങ്ങും. അനികക്കച്ചി, ഒന്ന് സമാധാനപ്പെട്, പോയതൊക്കെ പോട്ടെ എന്ന് വെക്ക്. അനികക്കച്ചിയുടെ ഈ കുഞ്ഞനിയത്തി തിരിച്ചു വന്നാലും സന്തോഷിക്കല്ലേ വേണ്ടത്? അക്കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്നാൽ ഇത് ഫസ്റ്റ് സന്തോഷമാണല്ലോ. അത്രയ്ക്ക് സന്തോഷാണെങ്കിൽ അനികക്കച്ചിയുടെ മൂക്കെന്തിനെങ്കിലും വേർക്കുന്ന നല്ല മാർഗ്ഗങ്ങളാക്കച്ചി. എനിക്ക് സന്തോഷമുണ്ട്. ഒരു നിമിഷം. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഭർത്താവിന് നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടോ? അതിന്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല, ട്രസ്റ്റ് ചെയ്യുന്നില്ല, ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഈ മാരേജ് ലൈഫ് സക്സസ്ഫുള്ളും ഹാപ്പിയൊക്കെ ആക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത്, ഇതൊന്നും എന്നോട് പറയണ്ട, ഇതൊക്കെ എനിക്കറിയാം. അത് കൊള്ളാലോ, പ്ലീസ്. അറിയാവുന്നതൊക്കെ താങ്കളൊന്ന് പറഞ്ഞാട്ടെ. ഇതാണോ വലിയ കാര്യം? ഇതിപ്പോ പറയാലോ. എന്നാ കേട്ടോ, ഹാപ്പി മാരിഡ് ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹാപ്പി മാരിഡ് ലൈഫ്. ഹലോ, ഇതൊക്കെ കല്യാണം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് അറിയാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ നിൽക്കരുതെന്ന് വലിയ ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ മൂത്തും ഒരടിച്ചവര് ഭാര്യമാർക്ക് കസ്റ്റഡ് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. അല്ല പിന്നെ, വേഗം ഉണ്ടാക്കി കൊടുക്ക്. വിവാഹം കഴിക്കുന്നതൊക്കെ എന്ത് എളുപ്പമാണ്, വീട്ടുകാർ മുതൽ ഇന്റർനെറ്റ് വരെ അത് വളരെ ഈസിയായിട്ട് നടത്തി തരും. എന്നാ കല്യാണം കഴിഞ്ഞാലോ? എന്റെ ഈശ്വരന്മാരെ, ട്രസ്റ്റിന്റെ സിമെന്റ് ഇട്ടില്ലെങ്കിൽ ബന്ധത്തിന്റെ ഭിത്തി എപ്പോ പൊട്ടിയെന്ന് ചോദിച്ചാ മതി. അതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾക്ക് റെസ്റ്റ് കൊടുത്തിട്ട് ട്രസ്റ്റ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കൂ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്വന്തം സുന്ദരി ഈ മോഹിനിയമ്മായി ട്രസ്റ്റ് ടെസ്റ്റ് എങ്ങനെ നടത്താമെന്നതിന്റെ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതാ കണ്ടോളൂ. ആ
അത് കൊള്ളാം, നല്ല പരിപാടിയാണ്. ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനെ എങ്ങനെയാണ് വീഴാതെ സംരക്ഷിച്ചതെന്ന് നിങ്ങളിപ്പോ കണ്ടുവല്ലോ. അതായത് വൈഫിന് അവളുടെ ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റണം. പിന്നെ പിന്നെ പറ്റും പറ്റും. ശിവാ ഇതൊന്ന് നോക്കേ, ഗോവ മ്യൂസിക് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. It's good, it's good. Actually, this is good. ഇത് നന്നായിട്ടുണ്ട്. എന്റെ അമ്മോ, വല്ലേടാ ഇത് നാളെയാണല്ലോ. ഇനിയിപ്പോ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ? നമ്മൾ ഒബ്രോയ്സ് ഇതൊന്നും മിസ് ചെയ്യാറില്ല. This time, no way. Hey guys, ഞാൻ നാളത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണേ. എന്താന്ന് വെച്ചാ നീ പെട്ടെന്ന് ചെയ്യ. അങ്ങനെ ഞങ്ങൾ ഗോവയ്ക്ക് പോകുന്നു. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ ഇവര് പറഞ്ഞത്. ട്രസ്റ്റ് ടെസ്റ്റ്. ഒരു മിനിറ്റ് അനുകക്കച്ചി, നമുക്ക് ഈ ടെസ്റ്റിന്റെ ഒക്കെ ആവശ്യം എന്താ? വല്യേട്ടനും അക്കച്ചിയും തമ്മിൽ ട്രസ്റ്റോട് ട്രസ്റ്റ് ആണല്ലോ. പിന്നെ ഓംകാർ ചേട്ടൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റൂഡിയുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ് കേട്ടോ. അവൻ വേറെന്തോ ടൈപ്പ് സാധന. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. റൂഡി ഇതിനിടയ്ക്ക് എവിടെ നിന്നാ ഇപ്പൊ വന്നേ? റൂഡി, അയ്യോ, ഞാൻ പറഞ്ഞതിനർത്ഥം ശിവേട്ടന്റെയും ഓംകാര ചേട്ടന്റെയും ഒരു ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ലെന്നാ. ശരിയല്ലേ? എനിക്ക് ആവശ്യമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതൊക്കെ അപ്പൊ നോക്കണം. ഓ, അപ്പൊ നിങ്ങൾ ശരിക്കും ടെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചോ? എന്തില്ല, ഇതൊരു ചെറിയ ടെസ്റ്റ് അല്ലേ ഗൗരി. അതിപ്പോ അക്കച്ചി, എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരെയായിട്ട് വരികയാണല്ലോ. അതെന്തോ ആവട്ടെ, എനിക്ക് ഈ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ശിവൻ എന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കൊന്നും അറിയണം. യു നോ വാട്ട്, അനുകച്ചി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നേ. റുട്ടീൻ ചെക്സ് ആർ ഇമ്പോർട്ടന്റ്. അതെന്നേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നതിന് മുൻപ് അതിന് ഉറപ്പായൊരു പ്രൂഫ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവളുടെ പോലീസ് ബുദ്ധി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അനുകക്കിച്ച് അതിനൊക്കെ പോകണം. നിങ്ങൾ ചെയ്യേണ്ടെന്നേ, ഞാൻ ചെയ്യാൻ പോവാ. ശിവന്റെ ട്രസ്റ്റ് ടെസ്റ്റ് എടുത്തിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനുകക്കിച്ചി. വേണ്ട അക്കച്ചി. ഏയ്, ഇറ്റ്സ് ഓക്കേ, അവര് ടെസ്റ്റ് എടുക്കട്ടെ. അക്കച്ചിയുടെ ഒരു കാര്യം, ഞാനൊരു ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. ഉറപ്പിച്ചോ? എനിക്കറിയാം എല്ലാവർക്കും ഒന്നും അവരുടെ ഹസ്ബൻഡിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് സാരില്ല. അങ്ങനെയുള്ളപ്പോൾ എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നാൽ ഈ ടെസ്റ്റ് നിങ്ങൾക്ക് സ്വയം നടത്താൻ പറ്റുന്നതാണ്. അയ്യോ, ടെസ്റ്റ് എടുക്കുന്നില്ലെന്നല്ലേ ഗൗരിച്ചി പറഞ്ഞേ? അതുകൊണ്ട് എന്താ? ഞാൻ പറഞ്ഞത് ഓങ്കാര ചേട്ടന് ടെസ്റ്റ് എടുക്കുന്നില്ല എന്നാ. ഇതിപ്പോ നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യല്ലേ. ടി വി പറഞ്ഞ പോലെ ശിവൻ ഈ ടെസ്റ്റിൽ പാസ് ആവുമോ ഇല്ലയോ എന്നുള്ളത് ദേ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ശിവൻ ഇപ്പൊ അകത്തോട്ട് കയറി വരും, ഉടനെ ഞാൻ താഴേക്ക് വീഴും. ശിവൻ എന്നെ താങ്ങി പിടിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇവക്കിതെന്താ പറ്റിയത്? ഇങ്ങനെ പെട്ടെന്ന് ഓടി മുറികരാൻ. ചിലപ്പോ ഇപ്പോഴും പിണക്കത്തിലായിരിക്കും. സാരമില്ല, ഇത് കഴിച്ച് കഴിയുമ്പോ എല്ലാ പിണക്കവും മാറിക്കൊള്ളും. ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് കിട്ടിയ ഉത്തരം അതെന്നാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ശരിയെന്നാണ് ഉത്തരം കിട്ടിയതെങ്കിൽ കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഇടയിൽ 100% ട്രസ്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കാം. വാവ്, സോ സ്വീറ്റ്. കണ്ടില്ലേ, ഇതിന്റെ അർത്ഥം ഓങ്കാര ചേട്ടനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തിന് വേണ്ടിയും ഒരു ടെസ്റ്റ് എടുത്ത് നോക്കാൻ പറ്റുമല്ലോ. ഈ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കുന്നേ? എനിക്കും രുദ്രനും ഇടയിൽ ഒരു ചെറിയ സൗഹൃദം പോലും ഇല്ലല്ലോ. പിന്നെയല്ലേ ട്രസ്റ്റ്. നിനക്കൊന്നും കൂടെ ശ്രദ്ധിച്ച് നടന്നൂടെ. ഇപ്പൊ എന്റെ കയ്യിൽ ഡെസേർട്ട് താഴെ പോയനെ. ശിവ, തനിക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ഇവിടെ വീണ് കിടക്കുമ്പോ താൻ ഡെസേർട്ടും കഴിച്ച് അതിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണത് എങ്ങനെയാന്നോ? ലോകത്തുള്ള എല്ലാ മനുഷ്യരും വീഴുന്ന പോലെ തന്നെയാ ഞാനും വീണത്. അല്ല, ഞാൻ വീണാലോ ചത്താലോ കാലൊടിഞ്ഞാലോ ഒന്നും തനിക്കൊരു പ്രശ്നമല്ലല്ലോ. താൻ ഇത്രക്കൊക്കെ ഉള്ളൂ. അയ്യോ, എന്റെ കാല് കാല് പോയി. എനിക്കെന്താ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കല്ലുപോലെ ഇരിക്കുക.
എന്റെ കാല് മുറിഞ്ഞിരിക്കുക, എനിക്ക് എങ്ങനെ കുഴപ്പമില്ലാണ്ടിരിക്കും. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ, നീ ഇപ്പൊ പുറത്തു വെച്ച് എന്താ കാണിച്ചത്? എന്നെ കണ്ടവരനെ ഓടി മുറിക്കാ തീരും. ഞാനിങ്ങോട്ട് വന്നത് എന്റെ മേത്തേക്ക് വീഴാൻ പോയി. എന്തൊക്കെ ഇവിടെ നടക്കണ? അതൊന്നുമില്ല, ഞാൻ തന്നെ ഒരു ടെസ്റ്റ് ചെയ്തതാ, പക്ഷെ ആ ടെസ്റ്റിൽ താൻ ഫെയിൽ ആയി പോയി. ടെസ്റ്റോ? എന്ത് ടെസ്റ്റ്? ഈ സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ അതൊക്കെ പോട്ടെ, ഈ കല്യാണമാകുന്ന വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ അത് നടുവഴിയിൽ ദാഹിച്ച് വലഞ്ഞു നിന്നു പോകും. അങ്ങനെ നിന്ന് പോയാ പിന്നെ അത് മുന്നോട്ട് നീങ്ങില്ല, അത് നിന്നിടത്ത് തന്നെ അങ്ങനെ അങ്ങ് നിക്കും. നമുക്കിടയിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്നെ താങ്ങി പിടിച്ചാൻ അങ്ങനെ വീഴാൻ അനുവദിക്കില്ലായിരുന്നു. അതൊക്കെ ചെയ്യുന്നേ. ഒരു മിനിറ്റ്, നീ പറയുന്നത് നമുക്കിടയിൽ ട്രസ്റ്റ് ഇല്ലെന്ന്? ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ താൻ എന്നെ ഗൗരിയുടെ അടുത്ത് പോകുമ്പോ കൊണ്ടുപോയനെ. കൊണ്ടുപോകാത്തതോ പോട്ടെന്ന് വെക്കാം, ഞാൻ ഒന്ന് പറയെങ്കിലും ചെയ്യണ്ടേ? ഇല്ലല്ലോ, ഇനി അനികയോടെല്ലാം പറഞ്ഞ് അവള് വല്ലതും ചെയ്ത് കാര്യങ്ങളെല്ലാം അവയൽ പരുവത്തിലായാൽ എന്തേയും? അതല്ലേ വിചാരിച്ചത്? നീ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്ക അനിക. അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊക്കെ നിന്ന് സമയം കളഞ്ഞിരുന്നെങ്കിൽ ഗൗരിയെ പിന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല, ഞാൻ ആ കാര്യം നിന്നോട് പറഞ്ഞില്ല എന്ന് വെച്ച് എനിക്ക് നിന്നോട് വിശ്വാസക്കുറവൊന്നുമില്ല അനിക. എനിക്ക് നിന്നോടുള്ള വിശ്വാസം ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ജീവനേക്കാളും ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. ആ അതൊക്കെ പോട്ടെ, ഈ കോപ്രായങ്ങളൊക്കെ നീ ആര് പറഞ്ഞിട്ടാ? അതാരപ്പം നിനക്ക് ഞാനറിയാത്തൊരു ചേച്ചി? ഇല്ല, എനിക്ക് ചേച്ചിയൊന്നുമില്ല. അത് ടി വിയിൽ ഒരു ചേച്ചി ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതാ. ആ ചേച്ചി പറഞ്ഞു വെച്ച് നോക്കിയാ താൻ എന്നെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ടി വിയിലുള്ള ഏതോ പ്രോഗ്രാം ചെയ്യുന്ന ഹോസ്റ്റ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നീ നിന്റെ സ്വന്തം ഭർത്താവിനെ ടെസ്റ്റ് ചെയ്യാൻ നിന്നല്ലേ? ശിവ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ട്. ശിവ, 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 അതൊക്കെ കൊണ്ടുപോയി ഞാൻ താഴെ എങ്ങനെ? ഡോണ്ട് വറി അനിക, നിന്നെ താഴെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, ട്രസ്റ്റ് മീ. അതുപോലെ ഇതുപോലത്തെ സ്റ്റൂപ്പിഡിറ്റി ഉണ്ട് നമുക്കൊന്നും പ്രൂവ് ചെയ്യാനും പറ്റില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും നാളത്തെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അതിജീവിച്ചിട്ടാണ് ഇന്നിവിടം വരെ എത്തി നിൽക്കുന്നത്. അതിന് നമ്മളെ സഹായിച്ചത് ട്രസ്റ്റ് മാത്രമാണ്, നമ്മൾക്കിടയിലുള്ള വിശ്വാസം. ട്രസ്റ്റ്. എന്റെ പെട്ടി ഇവിടെ. ഓങ്കരിച്ചേട്ടൻ എത്ര നല്ലവനാ, എന്റെ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചു. ചേച്ചി, ചേച്ചിയുടെ ചക്കിയുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇപ്പൊ തിരികെ കിട്ടിയിരിക്ക. പക്ഷെ ചേച്ചി ഇല്ലാതെ ഇതൊന്നും പൂർണ്ണമാവുന്നില്ല. ചേച്ചി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ. എന്ന ചേച്ചിയെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ചേച്ചി പോയതോടുകൂടി എന്റെ ബാല്യവും എന്റെ കൈവിട്ടു പോയി. കാരണം എന്റെ ബാല്യം എന്റെ ചേച്ചിയുടെ കൂടെയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണാൻ കഴിഞ്ഞാൽ മാത്രം മതി. മഹാദേവനോട് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഗൗരി, എന്താ? ജീവിതം നമുക്ക് വീണ്ടും ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. എല്ലാം വീണ്ടും ഒന്നേന്ന് തുടങ്ങാനായി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ അല്പം മധുരം കഴിക്കണമെന്ന് തോന്നി. നമ്മുടെ പുതിയ തുടക്കത്തിനായി ഇത് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. സ്നേഹത്തിൻ്റെ ജെല്ലി കസ്റ്റേർഡ് ടേസ്റ്റ്. വളരെ നന്നായിട്ടുണ്ട് ശിവൻ, അത് ഞാൻ ചെയ്തോളാം. ഓക്കേ, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഓഹോ, കൊള്ളാലോ. ഇങ്ങനെയൊക്കെ ആയത് തന്നെ താൻ ഒറ്റ ഒരാള് കാരണമാണ് ശിവൻ. എന്നിട്ട് തനിക്ക് ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ? നീ ഉണ്ടല്ലോ ഇപ്പൊ ശരിക്കും ടിപ്പിക്കൽ ഭാര്യ. ഭാര്യ പോലെ ഈ സീരിയലൊക്കെ കാണുന്നുണ്ട്. താനും ഇപ്പൊ ശരിക്കും ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡിനെ പോലെ തന്നെ. ഞാൻ ശിവൻ ഒബ്രോയിയാണ്. ഓക്കേ, മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല ഞാൻ. ഓൺ ആൻഡ് ഓൺലി. അത്
ഞാൻ തന്നെ പൊരട്ടിക്കൊള്ളാം. ഞാനത് പൊരട്ടല്ല അനിക, കമോൺ. ഞാൻ പൊരട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞില്ലേ ശിവൻ? ഓക്കേ, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഓഹോ, താൻ ആൾ കൊള്ളാലോ. ഇതിപ്പോ താൻ ഒറ്റ ഒരാള് കാരണമായി എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത് തന്നെ ശിവൻ. എന്നിട്ട് തനിക്ക് ഇതുപോലും പുരട്ടി തരാൻ പറ്റില്ലല്ലേ. ശരിക്കും ടിപ്പിക്കൽ ഭാര്യ പൊങ്ങച്ചുണ്ടല്ലോ, ഇതൊരിക്കലും മാറില്ല. ഇതുകൊണ്ട് തന്നെ എനിക്കിഷ്ടം. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തള്ളുപിള്ളച്ചൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? കൊറേ നാളുകളായിട്ട് യാതൊരു മടുപ്പില്ലാതെ നീ പറയുന്നൊരു കാര്യമുണ്ട്. കേൾക്കാൻ എനിക്കും ഇഷ്ടമാണ്, എന്നാലും ബാക്കിയുള്ളവർക്ക് ഇത് കേൾക്കുമ്പോ ചിലപ്പോ ബോറടിക്കും. എന്തായി വലിയേട്ടാ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിന്റെ ടിക്കറ്റാ ശിവൻ? ഒരു മിനിറ്റ് മിണ്ടല്ലേ മിണ്ടല്ലേ. ഇംപോസിബിളിനെയാണ് ഞാൻ പോസിബിൾ ആക്കി മാറ്റിയത് എന്റെ ശിവേട്ടാ. യാ, അവന് ഒരു 20,000 കൂടുതലായി. എന്നാലെന്താ, നമ്മളിപ്പം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഒരുമിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ഇപ്പൊ ആരും വരണ്ട. ഈ ശിവേട്ടൻ എന്താ വാതിൽ തുറക്കാതെ ഉറങ്ങിക്കാണു? പക്ഷെ ഇത്ര നേരത്തെ ശിവട്ടം ഉറങ്ങാറില്ലല്ലോ. ശിവേട്ടാ, ഏട്ടന്റെ പൊന്നുമോൻ റൂഡിയാ. എത്ര നാൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ പറ്റിയെ? അതിനിടയ്ക്ക് അവൻ വന്നിട്ട് സ്വർഗത്തിലെ എന്തായാലും പറയാ കട്ടുറുമ്പായി കഴിഞ്ഞാ എന്താ എന്റെ രസം ഉണ്ടാവുക. ഹലോ ഹലോ, എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ആ ഓക്കെ, എന്തായാലും ഓമിനോട് ഗുഡ് ന്യൂസ് പറഞ്ഞേക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാമേ. ഓക്കെ ബൈ. എന്നാ ശരി ശിവൻ, ഓക്കെ നമുക്ക് തുടങ്ങാല്ലേ. ഞാൻ ആദ്യം നിന്റെ കാലിലെ ഓയിന്റ്മെന്റ് പറ്റി ഓയിന്റ്മെന്റ് പറ്റിക്കൊണ്ട് തന്നെ സംസാരിക്കാലോ. നീ ശരി. ദേവനും ശക്തിയും ഡാഡിയും കഴിഞ്ഞ പിന്നെ ഈ ഒരു മനുഷ്യനും മാത്രമേ കല്യാണി മിൽസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഐ ഹാവ് ടു ഫൈൻഡ് ഹിം. കല്യാണി മിൽസിന്റെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് അനുസരിച്ച് ഇയാൾ കല്യാണി മിൽസിന്റെ പൂനെയിലെ സൂപ്പർവൈസറായിരുന്നു. അപ്പൊ എനിക്ക് ഇയാളെ കണ്ടുപിടിക്കാൻ പൂനെ വരെ പോകേണ്ടി വരും.
ഞാൻ ടിക്കറ്റ് റെഡിയാക്കി കേട്ടോ. റൂഡി അല്ലേ ഇത്? റൂഡി, ഹലോ, വാതില് തുറക്കുവോ? ഓ മൈ ഗോഡ്, ഇവര് രണ്ടുപേരും എന്താ വാതില് തുറക്കാത്തെ? രാത്രിയാവുന്നതിന് മുമ്പ് എന്തു പരിപാടി? ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, രണ്ടുപേരും ഇപ്പൊ പെങ്കൊന്നമാരായിരിക്കും. ഇനി ഇവരെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഗൗരിക്കിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ശിവന്റെയോ റൂഡിയുടെയോ മറ്റാരുടെയോ ശല്യമില്ലാതെ ഇന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് നിന്നോട് ചിലവഴിക്കണം എന്നുണ്ട്. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ. കാരണം ഇന്ന് മുഴുവനും എനിക്ക് നിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാം എനിക്ക് ഇന്ന് നിന്നോട് തുറന്നു പറയണം. സോ മിസ്സസ് ഗൗരി ഓംകാര ഒബ്രോയ്, അപ്പോൾ ഇന്നത്തെ ഈ രാത്രി മുഴുവനും സംസാരിക്കാനായി എനിക്ക് വേണ്ടി മാറ്റിവെക്കില്ലേ? ഒരു വാക്ക് തന്നാലേ ഞാൻ പുറത്തു വരൂ. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഗോവ മ്യൂസിക് ഫെസ്റ്റിവലിന് വരണം. എന്താ? ഞാൻ മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മൂന്ന് വെച്ചിട്ട് എന്തിയാനാ? നമ്മൾ അഞ്ചു പേരില്ലേ? കണ്ടില്ലേ മുത്തശ്ശി, നേരത്തെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പൊക്കൊണ്ടിരുന്നത്. ഇപ്പൊ ദൈവമാര് വരുന്നില്ല, ഇതിനൊക്കെ ഈ ഏട്ടത്തിമാരാണ് പ്രശ്നം. ഞങ്ങളോ? ഞങ്ങൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. എന്റെ റൂഡി, ഇല്ല റൂഡി, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ മൂന്നുപേരും പോയിട്ട് വന്നോളൂ. ഈ പറയുന്ന ഉറപ്പായിട്ടുള്ള കാര്യല്ലേ? ലൈക്ക് ത്രീ ബോയ്സ്? ആ